ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു അബായ കളക്ഷൻ വീഡിയോ ആയിട്ടാണ്. അതായത് ഞാൻ പാർട്ടി ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് അബായകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു അബായ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു അബായയാണ്, ബട്ടൺസ് ഒന്നുമില്ല. അതുപോലെ ഇതിൽ ഇതുപോലുള്ള വർക്ക് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം മെറ്റീരിയലാണ്. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഒരു ബനിയൻ ടൈപ്പ് അല്ല, എന്നാൽ ഒരു വെൽവെറ്റിൻ്റെ ഒക്കെ ഒരു ടച്ചുള്ള ഒരു പ്രത്യേക തരം മെറ്റീരിയലാണ്. ലിനൻ്റെ ഒക്കെ ഒരു ടച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൽ കണ്ടോ, ബാക്കിലും ഇതുപോലെ വർക്കുണ്ട്. അതുപോലെ ഫ്രണ്ടിലും കൈക്കൊക്കെ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു അബായയാണിത്. അപ്പോൾ നൈറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അബായയാണ്. പിന്നീട് ഈ ഒരു അബായ ഒരു ഇന്ത്യൻ ടച്ച് ഉള്ള ഒരു അബായയാണ്. ഇതിന് കണ്ടോ, ഇതിനിങ്ങനെ സിൽക്കിൻ്റെ ഒരു കര പോലൊക്കെ വന്നിട്ടുണ്ട് കൈക്കും. അതുപോലെ ഇത് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബട്ടൺസ് ഒരു സൈഡിലോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഒരു നേരായിട്ടാണല്ലോ ഇതിൻ്റെ ബട്ടൺസ് ഓപ്പൺ ഒക്കെ ഉണ്ടാവുക, പക്ഷേ ഇതിങ്ങനെ ഒരു സൈഡിലോട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്സിൽ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട്. പിന്നീട് ഈ ഒരു അബായക്ക് ഇതുപോലെ സ്ലീവ്സിൽ നെറ്റ് വന്നിട്ടുണ്ട്. ആ നെറ്റിൽ ഇതുപോലെ ഇങ്ങനെ ബീഡ് വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ലീവ്സാണ് ഇതിൻ്റെത്. അതുപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇത് വേറൊരു മെറ്റീരിയലാണ്. ഈ ഒരു മെറ്റീരിയലിലും ഇതുപോലെ ബീഡ് വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നിത മെറ്റീരിയലാണ്. അതിന് താഴെയും ഇതുപോലെ നെറ്റിൽ ബീഡ്സൊക്കെ വന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു അബായയാണ്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് മാത്രമല്ല, ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. തീരെ ഒട്ടും തന്നെ വെയിറ്റ് ഇല്ലാത്ത ഒരു അബായയാണ്. അപ്പോൾ പാർട്ടി ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു അബായയാണിത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള കളക്ഷനാണ് കാണിക്കുന്നത്, പ്രമോഷനോ ഒന്നുമല്ല. പിന്നീട് ഇത് ഒരു വെറൈറ്റി ടൈപ്പ് അബായയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒരു റിപ്പിൾസ് പോലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സിൽ ഇതിന് ഒരു രണ്ട് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിത മെറ്റീരിയൽ തന്നെയാണ് ക്ലോത്ത്. അപ്പോൾ നിത തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് പുറത്തായിട്ട് ഇതുപോലെ ഒരു ഡിസൈനാണ്, ഒരു എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രത്യേക തരം എംബ്രോയിഡറിയാണിത്. അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു അബായയാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉള്ള ഇഷ്ടമുള്ളവർക്കൊന്നും ഇതങ്ങനെ ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അബായയാണ്. അപ്പോൾ മാരേജ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അബായയാണിത്. ഇതും ഓപ്പൺ അബായ തന്നെയാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ അബായകളും ഓപ്പൺ ആയിട്ടുള്ള അബായ തന്നെയാണ്. പിന്നീട് ഈ ഒരു അബായ ഇതുപോലെ ഇങ്ങനെ, അതായത് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുപോലൊരു മെറ്റീരിയലിൽ വർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഇതിൽ ഈ ഒരു മെറ്റീരിയലിൽ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു അബായ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഇതിന് രണ്ട് സ്ലീവ്സ് പോലെ ഉണ്ട്. അപ്പോൾ മുകളിൽ ഇതുപോലെ അങ്ങനെ ഒരു സൈഡിലേക്കായിട്ട് വന്നിട്ട് ഇതിൻ്റെ ഞെറിഞ്ഞൊറു പോലെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു സ്ലീവ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ഒറിജിനൽ സ്ലീവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ സ്ലീവ്. അപ്പോൾ ഇതിങ്ങനെ പുറത്ത് ഒരു മോഡലായിട്ട്, അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും നമ്മൾ സ്ലിമ്മായ പോലെ തോന്നിക്കും. ഇത് കണ്ടാൽ ഒത്തിരി ഓവറായിട്ടുണ്ടാവും, പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ലിമ്മായ പോലെയാണ് തോന്നാറുള്ളത്. പ്രത്യേക ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ
തന്നെ ഇതാ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു സ്ലീവിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്റ്റോൺസൊക്കെ വെച്ചിട്ട്, അതായത് ചെറിയ സ്റ്റോൺസ് ഉണ്ടല്ലോ, ഷുഗർ ബീഡ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സ്റ്റോണാണ്. അപ്പോൾ ഒരു സ്ലീവില് വർക്കൊന്നുമില്ല, സിമ്പിളായിട്ടാണ്. അതുപോലെ അബായയുടെ ഒരു സൈഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അബായയുടെ ഒരു സൈഡിൽ ഇതുപോലെ അബായക്ക് മുകളിലായിട്ട് ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ യൂസ് ചെയ്താൽ കണ്ട ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു ജാക്കറ്റ് ഇട്ട പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതൊരു പ്രത്യേക ടൈപ്പ് അബായയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ ഒരു അബായ. ഈ ഒരു അബായ നീത മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു അബായയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയും ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞാൽ ബോഡിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്ലീവാണ്. അതുപോലെ ഇതിൽ ഡിസൈൻ വന്നിട്ടുള്ളത് ബീഡ്സും അതുപോലെ ഷുഗർ ബീഡ്സൊക്കെ വെച്ചിട്ട് വന്നിട്ടുള്ളൊരു പ്രത്യേക തരം ഡിസൈനാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു അംബ്രല്ല കട്ടായിട്ടുള്ളൊരു സ്ലീവാണ് ഇതിനുള്ളത്. അപ്പോൾ അതിൻ്റെ അതേ ഒരു ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ പോയിട്ടുള്ളത്. അപ്പോൾ താഴെയും അതുപോലെയുള്ള വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഈ ഒരു ഡിസൈൻ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതും ഓപ്പൺ അബായ തന്നെയാണ്. ഈ ഡിസൈൻ വരുന്ന അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓപ്പൺ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് ബാക്ക് സൈഡിലുണ്ട്. അപ്പോൾ നല്ലൊരു നിത മെറ്റീരിയലാണ്. അപ്പോൾ നിത മെറ്റീരിയൽ തന്നെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളങ്ങനെ ചുളിച്ചാലൊന്നും ചുളിവ് വീഴാത്തൊരു മെറ്റീരിയലാണ്. അബായയുടെ രണ്ട് സ്ലീവ്സിലും ഇതുപോലെ ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബീഡ്സും അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒരു പ്രത്യേക തരം ഒരു തരം മെറ്റീരിയലിലാണ് ഈ ഒരു അബായ. അപ്പോൾ പിന്നീട് ഇതിൻ്റെ താഴെയും ഇതുപോലെ ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലിനൻ മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഒരു പ്രത്യേക തരം ഒരു ഡിസൈനാണ് ഇത്, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഈ ഒരു അബായ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു സ്ലീവിൽ മാത്രമാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. അതും ഭയങ്കര ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറിയാണ്. അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറിയാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു നെറ്റ് മെറ്റീരിയലിലാണ് ഈ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഈ ഒരു സ്ലീവിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്ലീവിന് താഴെ ഇതുപോലെ ഒരു ഡിസൈൻ ഉണ്ട്. മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഭംഗിയുള്ള സ്റ്റോൺസും ബീഡ്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ ഇത് ഒരു പ്രത്യേക ടൈപ്പ് അബായയാണ്. അതായത് ഇതിന് മുകളിലായിട്ടൊരു കോട്ട്, ഉള്ളിൽ സ്ലീവ് ഇല്ലാണ്ടുള്ള ഒരു അബായയാണുള്ളത്.
അപ്പോൾ അതിന് മുകളിലെ ഒരു കോട്ടാണിത്. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ടുള്ള ഒരു ടോപ്പാണ്. അപ്പോൾ ഇതിലിങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്റ്റോൺസ് വെച്ചിട്ട് ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, സാധാ നമ്മൾ ഓപ്പൺ അപ്പായ ഉണ്ടല്ലോ, അതുപോലെ ഓപ്പൺ ആയിട്ടുള്ളൊരു കോട്ടാണ്. അപ്പോൾ ഒരു ഹാഫ് പോർഷനേക്കാളും കുറച്ചുകൂടെ ആയിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ അകത്ത് ഞാൻ പറഞ്ഞല്ലോ സ്ലീവ് ഇല്ലാണ്ടുള്ള ഒരു ടോപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ടിട്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനാണ്. അതായത് അത്രയും നീറ്റായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ടി അബായ കളക്ഷൻ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.